ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ യുവാവ് അറസ്റ്റിൽ. ഏരൂർ നടുക്കുന്നംപുറം അശ്വതി ഭവനിൽ അഖിൽ എന്ന് വിളിക്കുന്ന അഖിൽ കൃഷ്ണയാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. അഖിലിന്റെ കുത്തേറ്റ സുഹൃത്തും കരിമ്പുംകോണം സ്വദേശിയുമായ ആദർശിനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദർശിന് കഴുത്തിനും നെറ്റിയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. പിടിയിലായ അഖിലിന്റെ വീട്ടിൽ അഖിലും ആദർശും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. ഇതിനിടെ പ്രകോപിതനായ അഖിൽ ആദർശിനെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഏരൂർ ലിമിറ്റിലുള്ള നടുക്കുനുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് അഖിൽ എന്ന് പറയുന്ന പയ്യൻ ആദർശ് എന്ന് പറയുന്ന പയ്യനെ കുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. എൻ്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്ത് വന്നു. അപ്പം ബ്ലഡും മറ്റു കാര്യങ്ങളൊക്കെ കാണും. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ അവിടെ വെച്ചാളെ കണ്ടു. അപ്പം ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഈ ആദർശ് അഖിൽ എന്ന് പറയുന്ന പ്രതിയെ കാണുകയും എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് അംഗങ്ങൾ അവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഇവർ രാവിലെ മുതൽ തന്നെ മദ്യപിക്കുകയായിരുന്നാണ് മനസ്സിലാകുന്നത്. മദ്യപിച്ച് പരസ്പരം ധാരണാപ്പശ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു. വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ മോശമായ രീതിയിൽ ചീത്ത പറഞ്ഞു. അതിലുള്ള പ്രൊവോക്കേഷനാണ് ഇത്തരത്തിലൊരു തട്ടിപ്പത്തിൽ കലാശിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് ഉടൻ തന്നെ അഖിലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചൊവ്വാഴ്ചയോടെ കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത അഞ്ചൽ.